അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. പ്രിയമുള്ളവരെ, സ്നേഹിതരെ, പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ ആദരമായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതവും സന്ദേശവും ജനങ്ങളിലേക്ക് ഒരിക്കൽ കൂടി എത്തിക്കുക എന്ന സദുദ്ദേശത്തോടു കൂടി കുവൈറ്റിലെ നമ്മുടെ സഹോദരന്മാർ സംഘടിപ്പിച്ചിട്ടുള്ള മഹത്തായ നബിദിനാഘോഷ പരിപാടിയുടെ ഭാഗമായ ഹ്രസ്വമായ വീഡിയോ പ്രഭാഷണങ്ങൾ പരമ്പരകളിൽ ഒന്നിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഇവിടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ എങ്ങനെ പഠിക്കണം എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. നാം ഒരുപാട് ലോക നേതാക്കന്മാരെ പഠിക്കുകയും പകർത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഒരാളായി പുതിയ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവരിൽ ഒരാളായി വെച്ചുകൊണ്ട് അവരെക്കാൾ കൂടുതൽ ഉന്നതൻ എന്നുള്ള നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കുന്ന ഒരു പ്രവണത എന്ന് കണ്ടതുകൊണ്ടാണ് നാം ഇത്തരം ഒരു വിഷയം തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഏറ്റവും ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ പഠിക്കേണ്ടത് റസൂലുള്ളാഹ് അല്ലാഹുവിൽ നിന്ന് മനുഷ്യകുലത്തിലേക്ക് വന്നിട്ടുള്ള അല്ലാഹുവിൻ്റെയും മനുഷ്യരുടെയും ഇടയിലുള്ള മധ്യവർത്തി എന്നുള്ള നിലയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. അഥവാ ഒരറ്റത്ത് അല്ലാഹുവും മറുഭാഗത്ത് ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിന്നുകൊണ്ട് അല്ലാഹുവിൻ്റെ ലോകത്തുള്ള സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന മധ്യവർത്തി, അതാണ് റസൂലുള്ളാഹ്. റസൂലും മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള ദൂതർ. ഇങ്ങനെയുള്ള ഒരു ദൂതർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം, ഉർസിൽതു ഇലൽ ഖൽഖി കഫ്ഫതൻ, മുഴുവൻ സൃഷ്ടികളിലേക്കുമാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസുകളുണ്ട്. ജിന്നുകളിലേക്ക് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കപ്പെട്ട നബിയാണ് എന്നൊരാൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്, പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരു റസൂൽ എങ്ങനെ ആയിരിക്കണം, ആരായിരിക്കണം എന്നുള്ളത് പ്രത്യേകിച്ച് നാം പഠിക്കേണ്ട കാര്യമാണ്, ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയുള്ള ഒരു റസൂൽ നബി മനുഷ്യനായിരിക്കണം എന്നുള്ളതാണ്. മാനവരാശിയുടെ അധ്യാപകനായി മാതൃകയായി വരുന്ന ഒരാൾ സമ്പൂർണനായ ഒരു മനുഷ്യനായിരിക്കണം, സമ്പൂർണമായ മനുഷ്യ അസ്തിത്വമായിരിക്കണം മറ്റൊന്ന്. രണ്ടാമത്, അങ്ങനെയുള്ള ഒരു നബി സമ്പൂർണനായിരിക്കണം, എല്ലാ ന്യൂനതകളിൽ നിന്നും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുക്തനായിരിക്കണം. മനുഷ്യർക്കുണ്ടാകുന്ന ഒരു തരത്തിലുള്ള ന്യൂനതകളും ഉണ്ടാകാത്ത സമ്പൂർണനായ ഒരു വ്യക്തിത്വം, അത് സാധാരണഗതിയിൽ അല്ലാഹുവിൻ്റെ സൃഷ്ടി സംവിധാനത്തിൽ സാധാരണമായി മനുഷ്യരിൽ ഇല്ലാത്തത് കൊണ്ട് അല്ലാഹു തആല ഒരു നബിയെ അങ്ങനെ തെരഞ്ഞെടുത്ത് തന്നെ സമ്പൂർണനായി മനുഷ്യകുലത്തിലേക്ക് അവതരിപ്പിച്ച് നിയോഗിക്കുകയാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് മഹാനായ ഇമാം അവർ പറഞ്ഞത്, തബാറക്കല്ലാഹു മാ വഹയും ബിമുക്തസബി വലാ നബിയുൻ അലാ വൈബിം ബിമുത്തഹമി. ഒരു നബിയും ആ നുബുവത്ത് എന്ന് പറയുന്നത് അധ്വാന സിദ്ധമല്ല, അല്ലാഹു അവതരിപ്പിക്കുന്നതാണ്. മൂന്നാമതായി ഒരു കാര്യം, അങ്ങനെ അവതരിപ്പിക്കപ്പെടുന്ന ഒരു നബി അഭൗതിക ലോകത്തിന്റെ ശക്തി വിലാസങ്ങളും അധികാരങ്ങളും അല്ലാഹു തആല നൽകിയിട്ടുള്ള നബിയായിരിക്കണം. ഇത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നാം മനസ്സിലാക്കേണ്ടത്, രണ്ട് രൂപത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒന്ന്, അള്ളാഹുവിൽ നിന്ന് വരുന്ന, അഭൗതിക ലോകത്ത് നിന്ന് വരുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം എന്ന മനുഷ്യ പ്രകൃതിയില്ലാത്ത, പദാർത്ഥ പ്രകൃതിയില്ലാത്ത അഭൗതികനായ മലക്കിൽ നിന്ന് അഭൗതികമായ ലോകത്തിന്റെ സന്ദേശം ആവാഹിച്ചെടുക്കണമെങ്കിൽ അഭൗതികമായ ലോകത്തിന്റെ ശക്തി വിലാസം ഒരു നബിക്ക് ഉണ്ടായിരിക്കണം, എല്ലാ നബിമാർക്കും ഉണ്ടായിരിക്കണം, പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കതുണ്ട്. രണ്ടാമതൊരു കാര്യം, നിഷേധികളായിട്ടുള്ള ആളുകൾ ഇങ്ങനെ ഒരു നബി മാനവകുലത്തിലേക്ക് അവതരിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു നബിയെ നിഷേധികൾ വന്ന് താങ്കൾ നബിയല്ല എന്ന് പറയും, അങ്ങനെയുള്ളവരുടെ മുമ്പിൽ അഭൗതികമായ ലോകത്തിൻ്റെ അസാധാരണവും അഭൗതികവുമായ ശക്തിവിലാസങ്ങൾ പ്രകടിപ്പിച്ച് ആ അനുഭവത്തിനെ സ്ഥിരപ്പെടുത്തണം. ഇങ്ങനെയുള്ള സംഗതികൾക്കാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. അഥവാ മുഅ്ജിസത്ത് എന്ന് പറയുന്നത്
മുഅ്ജിസത്തിനെയും നുബുവത്തിനെയും നിഷേധിക്കുന്ന ആളുകളുടെ മുമ്പിൽ അഭൗതികവും അസാധാരണവുമായ ശക്തി പ്രകടനങ്ങൾ നടത്തി അത് സ്ഥാപിക്കുന്നതിനാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ മനുഷ്യന്മാരുടെ കേൾവികൾക്കും കാഴ്ചകൾക്കും പ്രാപ്തികൾക്കും അപ്പുറത്ത് അഭൗതിക ലോകത്തെ മലക്കുകളുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ ലോകത്തുള്ള വിവരങ്ങൾ മനുഷ്യരിലേക്ക് എത്തിക്കുന്ന അഭൗതിക ലോകത്തിന്റെ ശക്തി വിലാസങ്ങളും അധികാരങ്ങളും സ്വാധീനങ്ങളും നൽകപ്പെട്ട ഒരാൾക്ക് മാത്രമേ, അസാധാരണമായ ഒരു വ്യക്തിക്ക് മാത്രമേ നബിയാകാൻ സാധ്യമാകുകയുള്ളൂ. അത്തരത്തിലുള്ള മുഴുവൻ നബിമാരുടെയും സർവ്വലോകത്തിന്റെയും സമോന്നത ഉത്കൃഷ്ട സൃഷ്ടിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റി ജീവിക്കാൻ നമുക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ ചോദ്യം എന്താണ് മുഅ്ജിസത്ത് എന്നതാണ്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക, ഇന്നത്തെ ചോദ്യം എന്താണ് മുഅ്ജിസത്ത്. والآيات بنور هدى.